എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യഖൂലു ലി അഹ്ലിൽ ജന്നാ യാ അഹ്ലൽ ജന്നതി യഖൂലു ലബ്ബൈക ലബ്ബൈക റബ്ബനാ വസഅദൈക ഫയഖൂലു ഹൽ റദിയ്തു ഫയഖൂലു വമാ ലനാ ലാ നർലാ وقد اعطيتنا ما لم يؤتي احد من خلقك معنا يا ابو سعيد الخدري رضي الله تعالى عنه ريكورد ചെയ്യുന്ന ഹദീസിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൂടെ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും സ്വർഗത്തിന്റെ അവകാശികളാണ്. ആ സ്വർഗത്തിലൂടെ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു അവരെ വിളിക്കുന്നു, സ്വർഗവാസികളെ, അല്ലാഹു സ്വർഗവാസികളെ വിളിക്കുകയാണ്. പലചുരപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന സ്വർഗവാസികളായ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരോട് അല്ലാഹു വിളിച്ചിട്ട് ചോദിക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അല്ലാഹു സ്വർഗവാസികളെ വിളിക്കുകയാ. അപ്പോൾ അവർ പറയുന്നതാ, നിന്റെ വിളിക്കുക, നിങ്ങൾ ഉത്തരം നൽകുകയാണ്. അല്ലാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൃപ്തിയായോ, നിങ്ങൾ തൃപ്തരായോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന സ്വർഗവാസികളോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ തൃപ്തരായോ? അവർ പറയുന്നു, അല്ലാ, ഞങ്ങൾക്ക് എന്തിനാ പടച്ചവനെ തൃപ്തിയാകാതിരിക്കുന്നത്? പ്രത്യേകങ്ങൾക്ക് എങ്ങനെയാണ് തൃപ്തി വരാതിരിക്കുന്നത്? കാരണം പടച്ചവനെ റസൂലല്ലാഹു തങ്ങളെ പറയുകയാണ്, അവർ പറയുന്നതെന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് സ്വർഗം കൊടുത്തതിന്റെ സന്തോഷത്തിൽ അവരെല്ലാവരും പറയുന്ന, പടച്ചവനെ ഞങ്ങളൊക്കെ തൃപ്തരാണ്, ഞങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്, നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഒരാർക്കും നൽകാത്തത് നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. അല്ലാ, അവിടുന്ന് സ്വർഗവാസികൾ പറയുന്നു, നാഥാ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകിയില്ലേ, ഇതൊരു മനുഷ്യനും കൊടുക്കാത്തതാണല്ലോ. അവിടുന്ന് പ്രവാചകൻ പറയുകയാണ്, സ്വർഗവാസികൾ പറയുകയാണ്, ഖബറിന്റെ അകത്തു നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, പട്ടികിടയും പന്നുകിടയും കഴുകയും രൂപത്തിൽ പടച്ചവനെ ജനങ്ങളെ കടന്നു വരികയാണ്. ഒരു തുണിയില്ലാതെ ചെറുപ്പില്ലാതെ ഭക്തരായിട്ട് പേടിച്ച് വരച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും അല്ലാഹുവെ തലതാഴ്ത്തി പിടിച്ചിട്ട് പരലോകത്തേക്ക് കടന്നു വന്നപ്പോ ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശം തന്നല്ലോ. അല്ലാ, ജനങ്ങൾ മുഴുവനും പേടിച്ചു വരച്ചുകൊണ്ട് എന്തിന് നിന്റെ പ്രവാചകന്മാര് പോലും ഭയന്നു പോകുന്ന ദിവസമാണ്, എല്ലാവരും പേടിക്കുന്ന ദിവസമാ. മഹാനായ ആദൻ നബിയുടെ ചരിത്രം എടുത്തു നോക്കൂ. ആദൻ നബി അലൈഹി സലാം നാളെ പരലോകത്ത് പേടിച്ചുകൊണ്ടാ നിൽക്കുന്നത്, എന്തിന്റെ പേരിലെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് കടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പഴം കടിച്ചു പോയതിന്റെ പേരില്. അല്ലാഹു ഇന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അല്ലാഹുവേ, അബുൽ ബസറായ ആദൻ നബി പോലും പേടിച്ചു നിൽക്കുകയാ. നൂഹ് നബി പേടിച്ചാണ് നിൽക്കുന്നത്, ഇബ്രാഹിം നബി പേടിച്ചാണ് നിൽക്കുന്നത്, മൂസാ നബി പേടിച്ചാണ് നിൽക്കുന്നത്, പടച്ചവനെ യഅ്ഖൂബ് നബി ഭയന്നാണ് നിൽക്കുന്നത്, ഈസാ നബി പേടിച്ചാണ് നിൽക്കുന്നത്. എന്തിനാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുള്ള പ്രവാചകന്മാര് മുഴുവനും അവരവരുടെ കാര്യം നോക്കിയിട്ട് വല്ലാത്ത പേടിയാ? നഫ്സി 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 നഫ്സിയാ, എല്ലാവർക്കും സ്വന്തം കാര്യമാ, എല്ലാവർക്കും സ്വന്തം കാര്യമാ, അവനവൻ അവനവന്റെ കാര്യമല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. അന്നാണ് മനുഷ്യന് സ്വാർത്ഥനാകുന്നത്, അന്നാണ് മനുഷ്യന് സ്വാർത്ഥനാകുന്നത്. റസൂലുള്ളാ ദിവസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്, അവിടെ നിന്നുകൊണ്ട് ജനങ്ങളെ മക്കളുണ്ടല്ലോ, നമ്മളെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കൾ പടച്ചവനോട് പറയുന്നു, നാഥാ,
എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്കുക, എന്നിട്ട് എന്നെ സ്വർഗത്തിൽ വിടൂ. എന്റെ വാപ്പയുടെ നന്മ തകയുന്നില്ലെങ്കിലോ എന്റെ കൂടപ്പിറപ്പിന്റെ നന്മത, എന്റെ കുടുംബക്കാരുടെ നന്മത, ഈ മരുഭൂമിയിൽ ഈ പരലോകത്ത് ഒരുമിച്ച് കൂടിയവരുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്നെ മാത്രം നീ രക്ഷപ്പെടുത്തൂ. ഇവരെ വേണമെങ്കിൽ നരകത്തിൽ ജനങ്ങൾ പറയുന്ന പരലോകത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ജനങ്ങൾ നിലവിളിക്കുകയാ, ജനങ്ങൾ ശപിക്കുകയാ, പരസ്പരം ശാപവാക്ക് പറയുകയാ. പടച്ചവനെ അങ്ങനെ എല്ലാവരും ഭയന്ന് വിറച്ചു നിന്നിരുന്ന ദിവസത്തിൽ നീ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം തന്നല്ലോ, പുഞ്ചിരി നൽകിയല്ലോ അല്ലാ. എന്നിട്ട് ജനങ്ങൾ പറയുകയാ, തിരിച്ച് ഞാൻ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കേണ്ടവനാകാം, ഞാൻ നരകത്തിന്റെ അവകാശിയായിരുന്നു, എന്നിട്ടും എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലേ തമ്പുരാനെ. നിന്റെ കരുണ കൊണ്ട്, നിന്റെ അവതാരം കൊണ്ട് ആ ഭയാനകമായ നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലേ അല്ലാ. ഈ സ്വർഗത്തിന്റെ പടി ചവിട്ടാൻ, ഈ സ്വർഗത്തിന്റെ പരിമളം ശ്വസിക്കാൻ പോലും യോഗ്യതയില്ലായിരുന്ന എനിക്ക് നീ സ്വർഗം നൽകിയില്ലേ അല്ലാ. അതുകൊണ്ട് ഇതിനേക്കാളും എന്ത് വലുതാ എനിക്ക് വേണ്ടത്? സ്വർഗവാസികൾ അവിടെ വെച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു പറയുകയാ, ഞാൻ അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. അല്ലാഹ് പറയുകയാണ്, ഈ തന്നതിനേക്കാളും വലിയ മഹത്വമുള്ള, ഈ തന്നതിനേക്കാളും ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നൽകുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, എന്താണതെന്നറിയുമോ? അല്ലാഹു ഇത്രയും നാള് സ്വർഗം വരെ എത്തിച്ചവർക്ക് കൊടുത്തതിനേക്കാൾ ഏറ്റവും വലിയ ഉത്തമമായ ശ്രേഷ്ഠമായ കാര്യം എന്തെന്നറിയുമോ? അതെന്റെ തൃപ്തിയാണ്, അത് നിങ്ങളുടെ മേലിൽ ഞാൻ ചൊരിയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ മഹത്വമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങളുടെ മേലിൽ ഞാൻ ചൊരിയുകയാണ്, ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ കോപിക്കില്ല എന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ പ്രതിഫലം, ഏറ്റവും വലിയ ശ്രേഷ്ഠത അല്ലാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് ലഭിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞ പിന്നെ അവൻ രക്ഷപ്പെട്ടു. അവനെ പിന്നെ അല്ലാഹു അവനോട് കോപമില്ല, അവനെ ശിക്ഷിക്കില്ല, അവൻ അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. നമ്മൾ സ്വർഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, നമ്മൾ സ്വർഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷവും സ്വർഗം തന്നെയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന തയ്യിബത ഫീ ജന്നാതി അദിൻ വറിദ്വാനു മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അലീം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമാണ് സ്വർഗമുള്ളത്. ഈ സ്വർഗത്തിന്റെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന ആ മനോഹരമായ താഴ്വരയിലൂടെ അരുവികൾ ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുകയാ, വറിദ്വാനു മിനല്ലാഹി അക്ബർ, ഇതൊന്നുമല്ല കാര്യം. അവിടെ നിന്ന് അല്ലാഹു പറയുകയാ, എന്നാൽ
അല്ലാഹുവിങ്കിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. ഒരു മനുഷ്യന് സ്വർഗം കിട്ടുന്നതിനേക്കാളും വലുത് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. എങ്ങനെയായി തൃപ്തി കിട്ടുക? അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടെങ്കിൽ നമ്മളുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ തൃപ്തി ഇല്ലെങ്കിൽ നമ്മൾ ആരൊക്കെ സഹായിക്കണമെന്ന് വിചാരിച്ചാലും എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഒരല്പനേരം എന്താണ് അല്ലാഹുവിന്റെ തൃപ്തി എന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരല്പക്ഷമയോടുകൂടി ഇരുന്നാലും പഠിക്കാൻ പറ്റും. എപ്പോഴും ചരിത്രങ്ങളും സംഭവങ്ങളും മാത്രമല്ലല്ലോ, അതൊന്ന് അല്പക്ഷമയോടുകൂടി ഇരിക്കണം. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു അല്ലാഹുവിന്റെ തൃപ്തി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുള്ള, അല്ലാതെ വേറൊന്നുമില്ല. സ്വർഗത്തിൽ കടന്നവനോടും അല്ലാഹു ചോദിക്കുന്നത് ഇനി ഇതിനേക്കാളും ശ്രേഷ്ഠമായ രണ്ടെണ്ണമുണ്ട്. അതിലെ ഒന്ന് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുക, രണ്ട് അല്ലാഹുവിന്റെ ലിക്കാവ് കാണുക. ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി. സ്വർഗത്തിലെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ വിചാരിച്ച പരലോകത്ത് പോയാൽ അല്ലാനെ കാണാനില്ലേ? നാളെ പരലോകത്ത് പോയാൽ നമുക്ക് അല്ലാനെ കാണാമെന്നാ കരുതുന്ന, ഒരിക്കലും നമുക്ക് പരലോകത്ത് എന്നാൽ അല്ലാനെ കാണാൻ പറ്റത്തില്ല. എപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ ഒരു മറയുണ്ടാകും. എല്ലാവരുടെ മുന്നിലും അല്ലാഹുവിന്റെ മുന്നിൽ ഒരു മറയുണ്ടാകും. ആ മറ അല്ലാഹു സ്വർഗത്തിൽ ചെന്നാലേ മാറ്റത്തുള്ളൂ. അതുകൊണ്ട് അല്ലാഹെ കാണാൻ സ്വർഗത്തിൽ പോണമെന്ന് പറഞ്ഞത് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ദുനിയാവിൽ അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അല്ലാന്റെ തൃപ്തി കിട്ടാനുള്ള വഴി, ഒന്നാമത്തെ വഴി, എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് അല്ലാഹുവിന്റെ തൃപ്തി മാത്രം നമ്മൾ കരുതുക. നാട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ സമൂഹത്തിന്റെയോ സമുദായത്തിന്റെയോ തൃപ്തിയല്ല, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് വേണം എന്തും ചെയ്യാൻ. ഇങ്ങനാണല്ലോ എല്ലാ കാര്യവും. ഇന്നമല്ല അഅമാലു ബിന്നിയാത്ത്. ഏറ്റവും വലിയ ശിർക്ക്, രഹസ്യമായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിഗൂഢമായ ശിർക്കിന് രണ്ട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഗൂഢമായ ശിർക്കിന് നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിച്ചു, നബിയെ ഈ നിഗൂഢമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വിചാരിക്കുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ശിർക്ക് ചെയ്തിട്ടില്ല അല്ലേ? ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ശിർക്ക് ചെയ്ത, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശിർക്ക് ചെയ്യാത്ത രീതിയിൽ ഒരു മനുഷ്യൻ അല്ലാഹനെ കണ്ടുമുട്ടിയ അവൻ അല്ലാഹു കരുണ കാണിക്കും, അവൻ രക്ഷപ്പെടും, അവന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും അല്ല അങ്ങനെ കരുണയുള്ളവന്, അല്ലാഹു കരുണയുള്ളവൻ. അല്ലാഹുവിന്റെ കരുണ എന്ന് പറഞ്ഞാൽ വല്ലാത്തത്, നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് അപ്പുറത്താണ് അല്ലാന്റെ കരുണ. പള്ളിയിൽ കിടക്കുന്ന പൊടിയെടുത്ത് കളഞ്ഞവൻ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു വ്യഭിചാരിയായ ഒരു പെണ്ണ്, വ്യഭിചാരിയായ ഒരു പെണ്ണ് ഒരു നായി വെള്ളം കിട്ടാതെ കടന്ന് ദാഹിച്ചിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോ ഒരല്പം വെള്ളം കോരി കൊടുത്തതിന് അല്ല സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു നായിക്ക് വെള്ളം കൊടുത്തപ്പോൾ ഒരു പെണ്ണിന് സ്വർഗം കൊടുത്തു. എന്നാൽ അഞ്ചു നേരം നിസ്കരിച്ചിരുന്ന, അല്ലാഹനെ ഭയന്ന് ജീവിച്ചിരുന്ന ഒരു പെണ്ണ് ഒരു പൂച്ചയെ വേദനിപ്പിച്ചതിന്റെ പേര് നരകത്തിലും പോയി. അതാ എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത്, ചിലപ്പോൾ നിസ്സാരമായ പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്ത് കളഞ്ഞാൽ സ്വർഗത്തിൽ പോകാം. റോഡി ജനങ്ങൾക്ക് ഉപദ്രവമായി ഒരു കല്ല് കിടക്കുന്നു, അതെടുത്ത് മാറ്റിയാൽ സ്വർഗത്തിൽ പോകാം. അത് അല്ലാഹുവിന്റെ കരുണ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞ? അല്ലാഹുവിന്റെ തൃപ്തി ഞാൻ പറഞ്ഞതല്ല, നിഗൂഢമായ ശിർക്ക്. ഓർമ്മക്കുറവ എല്ലാത്തിനും അല്ലാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. ആമീൻ പറ. സ്വന്തം ഫോൺ നമ്പർ അറിയുന്നവര് കൈബുക്ക്. സ്വന്തം ഫോൺ നമ്പർ കാണാൻ അറിയുന്നവര്, ശരി, ഭാര്യയുടെ നമ്പർ അറിയുന്നവര്, പിന്നെ മക്കളുടെ നമ്പർ ചോദിക്കണ്ടല്ലോ. സ്വന്തം നമ്പര് തന്നെ തപ്പി പറക്കും. ഭാര്യയുടെ നമ്പർ അറിയില്ല, പിന്നെ അവന് മക്കളുടെ നമ്പർ ചോദിക്കേണ്ട കാര്യമില്ല. ഇതാ നമ്മുടെ ഓർമ്മ. അല്ലാഹു അലം. പണ്ടുള്ളവർക്കൊക്കെ നല്ല ഓർമ്മയായിരുന്നു, ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തതേ ഓർമ്മയുള്ളൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിഗൂഢമായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിച്ചു, നബിയെ ഈ നിഗൂഢമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിഗൂഢമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഗ്രഹങ്ങൾ ആരാധിക്കുക, അല്ലാഹു പങ്കുകാരമൊക്കെ, അത് മാത്രമല്ല ശിർക്ക്, അത് വലിയ ശിർക്ക്. നിഗൂഢമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്യൽ, അത് നിഗൂഢമായ ശിർക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഞാൻ നിങ്ങളിപ്പോ ഞാൻ ഈ വയത് പറയുക, എന്തിനാ വയത് പറയണം? സിറാജ് നല്ല ഗുഡ, നല്ല പ്രഭാഷകനാ, നല്ല പ്രസംഗം. എന്തുവാടാ ഖുർആൻ വായത്തൊക്കെ, എന്തുവാ ഈ പ്രായത്തിൽ തന്നെ? എന്റെ ആഗ്രഹം, എന്റെ നിയത്തി ഇതാണെങ്കിൽ പോയി, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ ഒരാളെ നമസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം, അള്ളാഹുടെ തൃപ്തി കരുതി കിട്ടാകണം. മറ്റൊരാള് കാണാൻ വേണ്ടിയാണെങ്കിൽ അത് ഷിർക്കാന്നാ പറഞ്ഞേ. അല്ല പറയും, പോയി വേടിയില് അബൂബക്കർ കാണാനല്ലേ നിസ്കരിച്ച്, ഓന്റെ അടുക്ക പോയി പ്രതിഫലം വാങ്ങിച്ചോ. ഇങ്ങനെ കളിയാക്കി അള്ളാഹു പറഞ്ഞു വിടും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് പറയുന്നു, നീ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയാണ് നീ കരുതേണ്ടത്. രണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന കർമ്മങ്ങൾ നീ ചെയ്യണേ എന്ന് നബിയ്യന റസൂലുള്ളാഹി. രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, എന്ത് നന്മ ചെയ്താലും നീ അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതണം. രണ്ട്, അള്ളാഹുടെ തൃപ്തി കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നീ ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു പറയുകയാണ്, വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മറുലാതില്ലാഹ്ഹാ. ഒരു സ്വഹാബിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനാ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ മരിച്ചാൽ ഇതുപോലെ മരിക്കണം, പോകുകയാണെങ്കിൽ ഇതുപോലെ പോകണം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഊതിക്കൊടുത്തതാണ്, വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാതില്ലാഹ്. ചില ആളുകളുണ്ട്, അവൻ അല്ലാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവൻ അല്ലാഹുവിനെ വിറ്റവനാണ്. അവന്റെ മോഹങ്ങളും അവന്റെ സ്വപ്നങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ചിന്തകളും സർവ്വതും അല്ലാഹുവിന് കൊടുത്തത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, പടച്ചറപ്പിന്റെ സ്വർഗം കിട്ടാനാണ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ചറപ്പ് കൊടുത്തത് മുഴുവനും അല്ലാഹു കൊടുത്ത ചിലരുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരെ അല്ലാഹു പുകഴ്ത്തി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണ് സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് മഹാനാണ്, വലിയവനാണ്, സദക കൊടുക്കുന്നവനാണ്, നിസ്കരിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ പള്ളിയെ സഹായിക്കുന്നവനാണ് എന്ന് നാട്ടുകാരുടെ മുന്നിൽ പുകഴ്ത്തുന്നതിൽ കാര്യമില്ല. എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പുകഴ്ത്തുകയാണ്. أصابها وابل فاتت بخلها ضعفين فإن لم يصبها وابل فتل والله بما تعملون بصير. അല്ലാഹു അവരെ കുറിച്ച് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരെ അല്ലാഹു ഒരു ഉദാഹരണം പറഞ്ഞിട്ടാ പുകഴ്ത്തിയത്. ഖുർആൻ എടുത്ത് നിങ്ങൾ നോക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു പറയുകയാണ് ഞങ്ങളുടെ അവരുടെ മനസ്സുകളിൽ അവിടുന്ന് പ്രവാചകൻ അല്ലാഹു ഉപമിച്ചു കൊടുത്തത് ഉയർന്ന സ്ഥലത്തുള്ള ഒരു തോട്ടത്തിലേക്ക് ഉപമിച്ചു. ഉയർന്ന സ്ഥലത്തിരിക്കുന്ന ഒരു തോട്ടത്തിലേക്ക് ഉപമിച്ചു. കനത്ത മഴ ലഭിക്കുമ്പോൾ അവർക്ക് കിട്ടിയതിന്റെ രണ്ടിരട്ടി അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് വേണ്ടി കൊടുക്കും. നല്ല മഴയൊക്കെ പെയ്ത് ഒരുപാട് അവരുടെ കൃഷിയിടത്തിൽ നിന്ന് ഒരുപാട് വിളവുകൾ കിട്ടിയാൽ അവരെന്ത് ചെയ്യും? കിട്ടിയതിന്റെ രണ്ടിരട്ടി അവർ കൊടുക്കും. എന്നാൽ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇനി അതിൽ കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറ്റൽ മഴയെ പെയ്തുള്ളൂ. അപ്പോ അവർക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കിട്ടിയാലും അത് മതി, അതിൽ നിന്നും അവർ കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് അല്ലാഹുവിന്റെ തൃപ്തിയുടെ. പൈസ ഒരുപാടുള്ള സമയത്ത് കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം കുറച്ചുള്ളപ്പം കൊടുക്കല. നിന്റെ കയ്യിൽ, അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്, ഒരു ചെറിയ അമൽ കൊണ്ടുപോകണമെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു തആലഹയ്ക്ക് ഒരു അടിമയെ വാങ്ങി, ഒരു അടിമയെ കിട്ടി. ആ അടിമയെ കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മഹാനായ മുഖറബുൽ അംലാക്കു മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ ഓനെ വിട്ടേക്കാൻ പറഞ്ഞു, കാരണം ഓ നരകത്തിന്റെ അവകാശിയാ.
ആ അടിമയെ വിട്ടേക്കാൻ പറഞ്ഞു. ആ നടി ആ അടിമ ഒരു നരകത്തിന്റെ അവകാശിയാണ്, വിട്ടേക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു കാരക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, പിരിച്ചു വിടുമ്പോ നല്ലപോലെ വിടണമെന്നാ. പറഞ്ഞു വിടുമ്പോൾ നല്ല രീതിയിൽ വിടണം, തലാക്ക് പറഞ്ഞ പെണ്ണിനെയാണെങ്കിലും ഒഴിവാക്കി വിടുമ്പോൾ ഇത്തിരി കൂടുതൽ വിടുത്തു വിടണമെന്നാ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ അടിമയാ നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കി വിട്ടു. എന്നാ കുറച്ചു കഴിഞ്ഞപ്പോ മഹാനായ മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരീൽ അലൈഹി സലാം എന്നിട്ട് പറഞ്ഞു, നബിയെ ആ പോകുന്ന അടിമയെ തിരിച്ചു വിളിച്ചോ, ഓ സ്വർഗത്തിന്റെ അവകാശിയ. അവന് സ്വർഗത്തിന്റെ അവകാശിയ, ഒരൊറ്റ മിനിറ്റുകൾ കൊണ്ട് നരകത്തിന്റെ അവകാശി സ്വർഗത്തിന്റെ അവകാശിയായി. റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഇപ്പോഴല്ലേ പറഞ്ഞത് നരകത്തിന്റെ അവകാശിയാണെന്ന്, ഇത്ര പെട്ടെന്ന് എങ്ങനെ സ്വർഗത്തിന്റെ അവകാശിയായി? അപ്പൊ പറഞ്ഞു ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അവിടുന്ന് കൊടുത്തുവിട്ട കാരയ്ക്ക് ആ പോകുന്ന വഴിയിൽ ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ പകുതി സദഖ കൊടുത്തു, അതിലൂടെ സ്വർഗത്തിന്റെ അവകാശിയായെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ കാരക്കയുടെ പകുതി പോകണം വഴിയിൽ സദഖ ചെയ്തപ്പോഴത്തേക്ക് സ്വർഗത്തിന്റെ അവകാശിയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ചില അമലുകളുണ്ട്. ആ അമലുകൾ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി നിനക്കില്ലെങ്കിൽ നിന്നെ ആരൊക്കെ വിചാരിച്ചാലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല. ഇന്ന് ജുമായക്ക് ഞാൻ പ്രസംഗിച്ചു, ഒരാൾ നമസ്കരിക്കുന്ന സമയം ആമീൻ എന്ന് പറയുമ്പോ മലക്കുകളുടെ ആമീൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കും, അവൻ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മലക്കുകളുടെ ദുആ, പല സൽക്കർമ്മങ്ങളും, നിസ്കാര പായിൽ നമസ്കാരം കഴിഞ്ഞു ഒരാള് പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ അവന് വേണ്ടി മലക്ക് ദുആ ചെയ്യും. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിൽ ഇരിക്കുന്ന സമയം മുഴുവനും മലക്ക് ദുആ ചെയ്യും. അപ്പൊ മലക്കുകൾ സ്നേഹിക്കുന്ന ചിലരുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് പ്രവാചകന്മാർക്ക്, സത്യവിശ്വാസികൾക്ക്, ശുഹദാക്കൾക്ക്, മലക്കുകൾക്ക്, ഇവർക്ക് എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ട്. ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്ന നമുക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഹജ്ജിന് പോയ ആൾക്കാർക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഷഹീദായി മരിക്കുന്ന ഒരാൾക്ക് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഹാഫിളായ ഒരാൾക്ക് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഒരു ആലിമിന് 10 പേരെ കൊണ്ടുപോകാം. ഇനി ഒരാള് വരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരുണ്ട്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എത്ര 400 പേരെ കൊണ്ടുപോകാൻ അർഹതയുള്ള ആളാരാ? ഹജ്ജ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ഷാജി അണ്ണ ചിരിക്കണേ? ഹജ്ജ് ചെയ്തോണ്ടാ അണ്ണ? ഹജ്ജിന് പോയിട്ടുണ്ടോ? നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടോ? പോയിട്ട് ഇല്ല. അൻസാരി അണ്ണൻ പോയിട്ടുണ്ട്? ഹജ്ജിന് പോയവരൊന്ന് കൈ പൊക്കിക്കറോ. ആ അച്ചങ്ങായി മാത്രം. ഷൗക്കണ്ണനും പോയിട്ടുണ്ടല്ലേ? ആ ഇൻഷാല്ലാഹ്. അള്ളാഹു ഹജ്ജിന് പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് ഹജ്ജ് ചെയ്ത ഹാജിയാർക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? 400 പേരെ. വിഷമമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ ഹാജിയാക്കന്മാരുടെ ജീവിതം കണ്ട ഓൻ തന്നെ സ്വർഗത്തിൽ പോവും. ചില ഹാജിയാക്കന്മാരുടെ സ്വഭാവം കണ്ട 400 പേരെ കൊണ്ടുപോകുന്നത് പോയിട്ട് ഓൻ തന്നെ സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനത്തെ ജീവിതമാണ്. അങ്ങനല്ല, ഒരു ഹാജി ഹാജിയായിട്ട് ജീവിക്കണം. കാരണം അള്ളാഹു അതിഥിയായിട്ട് വിളിച്ച മനുഷ്യനാ നീ, സാധാരണ ഒരാളല്ല. ഹാജി എന്ന് പറയുന്നത് ഒരു പട്ടമല്ല, അത് അള്ള തരുന്ന ഒരു അംഗീകാരം, ഒരു സ്ഥാനം. അതല്ല തരുന്ന ഒരു സ്ഥാനം, അതെല്ലാവർക്കും കിട്ടൂല. പൈസ ഉള്ളവർക്ക് മാത്രം ഹജ്ജിന് പോകാൻ പറ്റും. അല്ല തരുന്ന ഒരു അംഗീകാരം, അല്ലാതെ പേരിന്റെ മുമ്പിൽ അൽഹാജ് ഇതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ അടുത്ത് നടന്നൊരു സംഭവം. ഈ പണ്ട് ഇവിടുത്തെ പള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെള്ളിയാഴ്ചകളിൽ സെക്രട്ടറിയോ ആരെങ്കിലും പള്ളിയുടെ മുന്നിലിരിക്കും, പൈസ ഇങ്ങനെ എഴുതി മേടിക്കാൻ, മാസവരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനകളൊക്കെ എഴുതി വാങ്ങാൻ വേണ്ടി ഇരിക്കാറുണ്ട്. അപ്പൊ ഒരാള് വന്നിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നതാ, ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് സെക്രട്ടറിയുടെ അടുക്കൽ ഒരു പൈസ കൊണ്ടുപോയി കൊടുത്തു ദുആ ചെയ്യാൻ. അപ്പൊ അയാൾ എഴുതി അബൂബക്കർ, ഒരു പേര് ഞാൻ പറയുന്നേ ഉള്ളൂ, അബൂബക്കർ 1001 രൂപ ദുആ ചെയ്യാൻ. അപ്പൊ അയാൾ ചോദിച്ചു, എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെന്ന്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെന്ന്. അപ്പൊ അയാൾ ചോദിച്ചു, എന്തേപ്പ അങ്ങനെ? എടാ ഞാൻ ഹജ്ജിന് പോയപ്പോ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെന്ന്. എന്ന് പറഞ്ഞാ അബൂബക്കർ എന്ന് എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല, അൽഹാജ് എന്ന് അബൂബക്കർ എന്ന് എഴുതാത്തത് കൊണ്ട്. പള്ളിയുടെ സെക്രട്ടറിയോട് ചോദിക്ക, ഞാൻ ഹജ്ജിന് പോയപ്പോ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയ. അപ്പൊ ഇന്നത്തെ മനുഷ്യന്മാരുടെ ആഗ്രഹം നീയത്തതാ. അള്ളാഹു കാത്തിരിച്ചേക്ക് മാറാകട്ടെ. അള്ളാഹു ഈ പാപങ്ങൾക്ക്,
മൂന്ന് പേര് ഹജ്ജിന് പോയിട്ടുണ്ട് ഇൻഷാല്ല. ഞാനും പോയി ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് 400 പേരെ ഒന്നും കൊണ്ടുപോകണ്ട, എനിക്കെങ്കിലും പോയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഷഹീദിന്, ഷഹീദായി മരിക്കുന്നവർക്ക് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമുക്ക് ഷഹീദായി മരിക്കാൻ പറ്റുമോ? യുദ്ധം വല്ലതും ഉണ്ടോ? ഉണ്ടോപ്പാ. ജിഹാദിന് പോകാൻ എവിടെയെങ്കിലും യുദ്ധം നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുന്ന വഴി എന്താ? ഷഹീദായി മരിക്കണോ? ഷഹീദിന്റെ കൂലി കിട്ടണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഷഹീദിന്റെ കൂലി വേണോ? പൈസയും വേണ്ട, യുദ്ധത്തിനും പോണ്ട. ഒരു എളുപ്പ വഴി പറയാം, പൈസയും കൊടുക്കണ്ട, ആരും ഇനിയിപ്പോ ഇസ്രായേലിലോ ഫലസ്തീനിലെങ്ങും പോണ്ട, ഇറാഖിലോ സിറിയയിലൊന്നും പോണ്ട. ഇൻഷാ അല്ലാ, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഷഹീദിന്റെ കൂടെ കൂടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒരു ദിവസം 20 വട്ടം നീ മരിക്കൂന്ന് ഓർത്താ മതി, വേറൊന്നും വേണ്ട. ഒരു ദിവസത്തിൽ 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിക്കേണ്ടവനാണെന്നല്ലോ ബോധം, ഒരൊറ്റ ഓർമ്മ മതി, നീ രക്ഷപ്പെട്ടു, നിനക്ക് ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായിരുന്നു? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഹാഫിളീങ്ങൾ, ഖുർആൻ പഠിച്ചവർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ചിലർക്ക് അല്ല കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ശഫാഅത്ത് പ്രവാചകന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും ആര് ശഫാഅത്ത് ചെയ്താലും അത് സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ അത് കഴിയൂ എന്ന് നബിയുന റസൂലുള്ളാഹി അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ പ്രവാചകന്മാരാണെങ്കിലും സത്യവിശ്വാസികളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും മലക്കുകളാണെങ്കിലും ആര് ശഫാഅത്ത് ചെയ്താൽ ആ ശഫാഅത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ അള്ളാഹു തൃപ്തിപ്പെട്ടവനായിരിക്കണം. ഈ ഇരിക്കുന്ന ഹാജിയാക്കന്മാര് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പെണ്ണുമ്പിള്ളയോ മക്കളെയോ കൂടപ്പുറപ്പുകളെ ആരെയെങ്കിലും ശഫാഅത്ത് ചെയ്യുമ്പോ അവർക്ക് പോകണമെങ്കിൽ അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കണം, ഇല്ലാതെ പറ്റൂല. അല്ലാന്റെ ഖുർആൻ എടുത്ത് നോക്ക്, യൗമ ഇദില്ല യൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറളിയ ലഹു ഖൗലാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചവനെ നിനക്ക് ശഫാഅത്ത് വേണമെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി വേണം. ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലാതെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയില്ല, അവന് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾ കരസ്ഥമാക്കണേ. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴികളുണ്ട്. എന്ത് സൽക്കർമ്മം ചെയ്താലും നീ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് വേണം ചെയ്യാൻ. 2, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. 3, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, മഹാനായ സുലൈമാൻ നബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, സുലൈമാൻ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തത് എങ്ങനെ എന്നറിയുമോ? ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹന തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക. അനാണ് സുലൈമാൻ നബി അലൈഹി സല്ല സമ്പന്നനായ നബിയാണ് പടച്ചവനെ, എന്നിട്ട് പറയുകയാ, വഅൻ അഅമല സ്വാലിഹന തർദാ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എനിക്ക് നീ ഭാഗ്യം തരണേ. അല്ലാ, നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്നിട്ടോ, വഅദ്ഖിൽനി ബിറഹ്മതിക മിൻ ഇബാദിക സ്വാലിഹീൻ,
ദൈവമേ, നിന്റെ കാരുണ്യത്താൽ നീ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്തെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വിവേക ബുദ്ധിയും പക്വതയും പാകതയും എത്തുന്ന പ്രായമാണ് 40 വയസ്സ്. സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല, 40 വയസ്സെത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പക്വതയെത്തി, അവന് പാകതയെത്തി, അവനെല്ലാം പരിപൂർണമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, 40 വയസ്സ് കഴിഞ്ഞവനെ ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയാ. സാധാരണ 39-കാരനെ പോലെയല്ല, 25-കാരനെ പോലെയല്ല, 18-വയസ്സുകാരനെ പോലെയല്ല, അവനൊരു തെറ്റ് ചെയ്താ പറയും അവന് പക്വതയെത്തിയില്ല, അവന് തമ്മീസായില്ല, അവന് ബോധം വന്നിട്ടില്ല. പക്ഷേ 40 വയസ്സുകാരൻ അങ്ങനെയല്ല, അവന് പക്വതയെത്തി, തെറ്റും ശരിയും മനസ്സിലാക്കാറുള്ള പ്രായമായി, അവന് യഥാർത്ഥ യുവാവായി കഴിഞ്ഞു. അല്ലാഹുവേ, അതുകൊണ്ട് 40 വയസ്സ് ശരിയായ തന്നെ, 40 വയസ്സ് ഏറ്റവും വലിയ സർവതമ തികഞ്ഞതിന്റെ അടയാളമാ. അതുകൊണ്ട് മനുഷ്യനുണ്ടല്ലോ ഈ പ്രാർത്ഥന നടത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 40 വയസ്സ് കഴിഞ്ഞവരോട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി മുത്തുനബി പറഞ്ഞു തന്ന ദുആയ റബ്ബന റബ്ബി, അവിടെ നിന്ന് പഠിച്ചവനെ റബ്ബി, റബ്ബി ഔസിഇനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅന അഅമല സാലിഹന തർളാ വാസ്ലിഹി ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, 40 വയസ്സ് കഴിഞ്ഞ ആണാകട്ടെ പെണ്ണാകട്ടെ, അവര് ദുആ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ നിന്നോട് നന്ദി കാണിക്കുന്നവനും. പണച്ചവനെ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്ക, നീ എനിക്ക് അല്ലാ ഭാഗ്യം തരണേ അല്ലാ എന്നിട്ടോ എന്റെ സന്താനങ്ങളിൽ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഖുർആനിലെ ഈ ആയത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓതണമെന്ന് മഹാനായ നബിയ്ക്ക് റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, റബ്ബി റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹി ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തിലെ ഈ ആയത്ത് 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും എന്നും ഓതണമെന്ന് മഹാനായ നബിയ്ക്ക് റസൂലുള്ളാഹി ആയത്ത് വേദാന്ന് വെച്ചാൽ ഇൻഷാല്ലാ മുസമ്മിലിസ്ഥാനോട് ചോദിച്ചാൽ മതി, ഇൻഷാല്ലാ അറിയേണ്ടവർ എഴുതിയെടുക്കണം ഈ ആയത്ത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 15-ാമത്തെ ജുസൂലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. സൂറത്തുൽ അഹ്കാഫിലാണ് ഈ ആയത്ത്. എൻ്റെ പ്രിയപ്പെട്ട, 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, എൻ്റെ പ്രഭാഷണം ലൈവായി കേൾക്കുന്ന 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, സൂറത്തുൽ അഹ്കാഫിൽ ആയത്താണ് ഈ ആയത്ത്. ഇൻഷാ അല്ലാ എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ടവരെ, 40-ഓ 45-ാമത്തെ ആ സമയമാണ് ആയത്ത്. ഏകദേശം 46-ാമത്തെ അങ്ങോട്ട് ആയത്താണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാ, എൻ്റെ ഊഹം, അല്ലാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവൻ, എന്തായാലും 50 ആയത്തിന് താഴെയാണെന്ന് തോന്നുന്നു. ഇൻഷാല്ലാ മുസമ്മിൽ നോക്കിയാൽ ഇൻഷാല്ലാ ഈ ആയത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അഹ്കാഫിലെ ഈ ആയത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ സർവ്വെണ്ണം ഇൻഷാല്ലാ ഓതിക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഓതാൻ പറഞ്ഞത് മഹാനായ നബിയ്യുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? ഇനി ആ വിഷയത്തിൽ കടക്കണം. മണി 11:45 ഇൻഷാല്ലാ. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള വഴി, ഓസിന് കിട്ടുമോ? പറവോസിന് കിട്ടുമോ? ഇങ്ങനെ നടന്നാൽ കിട്ടുമോ? കിട്ടൂല. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ അതിന് ചില നല്ല കാര്യം ജീവിതത്തിൽ ചെയ്യണം. ചെയ്താൽ കിട്ടും, ഇല്ലെങ്കിൽ പോകും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ചെയ്തൂടെ? പോരാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി ഖുർആൻ തന്നെ പറയാ, ഞാൻ പറയല്ല. ആ പ്രാണി രണ്ടാമത്തെ കുത്താട്ട, ഒരേ പ്രാണി രണ്ടു വട്ടം കുത്തി. നേരത്തെ കുത്തിയപ്പോ കയ്യിൽ രക്തം വന്നു, ഇപ്പൊ കാലിലാ കുത്തിയത്. എന്താ രണ്ടെണ്ണം കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ എന്താന്നറിയില്ല. ഒന്നീ പഴിച്ച മൂന്നീ എന്നല്ലേ, ഒരേ പ്രാണി അതല്ല മറ്റേ തന്നെ. നേരത്തെ കയ്യില് കുത്തിയായിരുന്നത്, അപ്പൊ പിന്നെ ബ്ലഡ് വന്നു, ഇപ്പോഴും കാലിനടിയിൽ കുത്തി. ശരി, അള്ളാഹു എന്തായാലും നരകത്തിയിട്ട് കുത്താതിരുന്നാ മതി. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള വഴി എന്താ? ഒന്ന്, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള ഒന്നാമത്തെ വഴി, അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഒന്നാമത്തെ വഴി എന്താ? ഫസ്തബിഖുൽ ഖൈറാത്ത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീ മത്സരിച്ച് മുന്നേറുക. ഖുർആൻ പറഞ്ഞതാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഒരു നന്മ നിനക്ക് കേട്ട് കഴിഞ്ഞാൽ, ഒരു നന്മ നിന്റെ മുന്നിൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ, ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി നീ മത്സരിച്ചാൽ അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് കരസ്ഥമാക്കാൻ കഴിയും, അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കും, ഈ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള ഒരു വഴി എന്ത്? നന്മ കേട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ ധൃതി കാണിക്കണം. ഒരു നല്ല കാര്യം നിന്റെ മുന്നിൽ പറയപ്പെട്ടാൽ വെറുതെ പറഞ്ഞതല്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പഠിച്ചവനെ അള്ളാഹുവിന്റെ പ്രവാചകനെ പഠന്ന് പറയുകയാ, തെളിവ് വേണോ? അള്ളാഹുവേ പഠിച്ചവനെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പഠിച്ചവനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. മൂസാ നബി തന്റെ ജനതയെ, തന്റെ സമൂഹത്തെ, തന്റെ സമുദായത്തെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തൗറാത്ത് പറയുന്ന കിതാബ് സ്വീകരിക്കാനായി പടച്ചവനെ തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയ രംഗം നിനക്ക് ഓർമ്മയുണ്ടോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ പോയ ഒരു ചരിത്രമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ പോയത് ദിവസങ്ങളോളം 40 ദിവസമൊക്കെ നോമ്പൊക്കെ പിടിച്ചിട്ടാ പോയെന്ന പറയണ ചരിത്രം. അപ്പൊ ഈ കിതാബ് വാങ്ങുന്നതിന് വേണ്ടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പോകുമ്പോ മൂസാ നബി തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ തന്റെ ജനത ഏൽപ്പിച്ചു. തന്റെ ജനതയെ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് സ്വീകരിക്കുന്നതിന് വേണ്ടി തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, അത്രേ നിന്നെ നിന്റെ ജനങ്ങളെ വിട്ടിട്ട് നീ തൃതിപ്പെട്ടു വരാൻ കാരണമെന്ത്? ചോദിച്ചു അത്രേ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തന്നെ ചോദിച്ചു, ഏ മൂസാ, നിന്റെ സമുദായത്തെ, നീ നിന്റെ ജനതയെ, നിന്റെ ഉമ്മത്തിനെ നീ ഇട്ടിട്ട് നിന്റെ സഹോദരനെ ഏൽപ്പിച്ചിട്ട് ഇത്രയും തൃതി കാണിച്ച് നീ ഇങ്ങോട്ട് വന്നെന്തിനാ? തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം വാങ്ങുന്നതിന് വേണ്ടി നീ ഇത്രയും തൃതി കാണുവല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുക, അല്ല ചോദിക്കുകയാ, മൂസാ നീ നിന്റെ ജനങ്ങളെയൊക്കെ വിട്ടിട്ട് ഇത്രയും തൃതി കാണിച്ചുകൊണ്ട് ഈ കിതാബ് വാങ്ങാൻ വേണ്ടി നീ വന്നത് എന്തുകൊണ്ടാ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നിന്റെ നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നത്. അല്ല, നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിനെ ഞാൻ ഇത്രയും തൃതിപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മറുപടി പറയാ, അല്ലാ നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് നീ വിളിച്ചപ്പോ ഞാൻ ഓടി വന്നത്.
എന്റെ ജനതയെ ഇട്ടിട്ട് ഞാൻ ഓടി വന്നത് അല്ല, നീ വിളിച്ചു ഞാൻ വന്നു. പടച്ചവനെ എന്തിന് നിന്റെ തൃപ്തി ലഭിക്കാൻ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ചോദിക്കുന്നു, ഏ മൂസ, നിന്റെ ജനങ്ങളെ വിട്ടിട്ട് ഇത്രയും തൃതിപ്പെട്ടു വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ പടച്ചവനെ, അല്ലാഹു അവരെന്റെ പിന്നിൽ തന്നെയുണ്ട്, പക്ഷെ എന്റെ രക്ഷിതാവായ നിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്. നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ അല്ല ഒരു കാര്യം പറഞ്ഞാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. എന്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്, ഇബ്രാഹിം നബിയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയോട് അല്ല എന്തെങ്കിലും പറഞ്ഞ അപ്പ ചെയ്യണം. ചരിത്രം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സുന്നത്ത് കല്യാണം അല്ലേ, എന്താ നമ്മുടെ പറയാമാർക്ക് കല്യാണം അല്ലേ, എന്ത് ഇത് എവിടുന്നാ വന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലാണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് സുന്നത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷെ ചരിത്രം പറയുകയാ, ഇതെങ്ങനെ ചെയ്യണമെന്നും അറിയില്ലല്ലോ. സുന്നത്ത് ചെയ്യണമെങ്കിൽ മുറിക്കാനുള്ള എന്തെങ്കിലും വേണമല്ലോ. ചരിത്രം പറയുന്നു, അങ്ങനെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പോയിട്ട് ഇത് മുറിച്ചു മാറ്റാനുള്ള ഒരു ആയുധവുമായിട്ട് തിരിച്ചു വന്നപ്പോ ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ച് നിക്ക. ഇബ്രാഹിം നബി സുന്നത്ത് ചെയ്തിട്ട് രക്തത്തിൽ കുളിച്ച് നിക്ക. അപ്പൊ ചോദിച്ചു, എന്താ ഇത്ര തെറുതി? അല്ല പറഞ്ഞല്ലേ ചെയ്യാൻ, നീ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയ്യിലിരുന്ന വിറക് വിട്ടെന്ന് എന്തോ ഒരു ആയുധം വെച്ചിട്ട് ചെയ്തെന്നാ ചരിത്രം പറയണേ. അല്ലാഹുവിന്റെ അടുക്കൽ പോയി ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അത് മുറിച്ചു മാറ്റാനുള്ള ആയുധം എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോ രക്തത്തിൽ കുളിച്ച് നിക്ക. എന്റെ പറഞ്ഞ മറുപടി, നീ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയി അല്ല പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പന അനുസരിക്കാൻ, അതാണ് തൃതി. നമുക്ക് ഏതിലാ തൃതി? നമുക്ക് എന്താ എന്ത്, നമ്മുടെ തൃതി എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുകയാണ്, ഒരു നല്ല കാര്യം നിങ്ങളുടെ മുന്നിൽ പറയപ്പെട്ട പടച്ചവനെ തൃതി കാണിക്കണേ, നിങ്ങൾ തൃതി കാണിക്കണേ. അങ്ങനെ തൃതി കാണിച്ചാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.